താലൂക്കിൽ പോയി അദാലത്ത് നടത്തിയല്ലോ, ഇല്ലേ? ലക്ഷക്കണക്കിന് പരാതികൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. എവിടെയാണ് നിങ്ങളത് ചാക്കിക്കെട്ടി വെച്ചിരിക്കുന്നത്? ആ പരാതികൾ എവിടെയാണ് ചാക്കിക്കെട്ടി വെച്ചിരിക്കുന്നത്? തുറന്നു നോക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പരാതി എൻ്റെ അടുത്ത്, ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, സാറേ 25 പ്രാവശ്യമായി ഞാൻ ഈ കടയുടെ കെട്ടിടത്തിൻ്റെ നമ്പർ നിട്ട് കിട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുന്നു. 25 പ്രാവശ്യം പോയിട്ട് നടന്നില്ല. അപ്പോഴാണ് നവകേരള സദസ് വരുന്നത്. ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഒറ്റയാഴ്ചക്കുള്ളിലാണ് മറുപടി. എന്താണെന്നറിയാം? പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി. ഞാൻ എടരിക്കോട് പോയപ്പോൾ സ്പിന്നിങ് മില്ല് പൂട്ടിക്കിടക്കും, അറിയാം, മജീദ് സാഹിബിനറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ, ഞാൻ ചോദിച്ചു, നിങ്ങൾ പരാതി കൊടുത്തില്ലേ? ഞങ്ങൾ നവകേരള സദസ്സിൽ പോയി പരാതി കൊടുത്തു. ആ സി ഐ ടി യുവിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളെ നിൽക്കുക. ആ എന്നിട്ട് എന്താ, പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക, നിങ്ങൾ 25 കോടി അവിടെ കൊടുത്താലേ എടരിക്കോട് മില്ല് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക കൊടുത്ത പരാതി. പഞ്ചായത്ത് സെക്രട്ടറി അതുമായിട്ട് വന്ന് നിൽക്കുക. എന്താ നിങ്ങൾ എന്താണ് നടത്തിയത്? പിന്നെ മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കരിങ്കൊടി കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളങ്ങനെ കരിങ്കൊടി കാണിക്കാനൊന്നും ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. നിങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് കല്യാശ്ശേരി കരിങ്കൊടി കാണിച്ചത്? ഒരു പ്രകോപനം ഇല്ലാതെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ആളുകളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, കഴുതൽ തടങ്കൽ. നിങ്ങളൊരു ജില്ലയിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കഴുതൽ തടങ്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്തിനാ? ഒരു പ്രകോപനം ഇല്ലാതെ രാത്രി ഇതെന്ന് തുടങ്ങി കേരളത്തിൽ ഇത് കഴുതൽ തടങ്കൽ? നിങ്ങളിതൊക്കെ കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ? നിങ്ങളിത് കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഒരു കാലത്ത്? എന്നിട്ട് ആ കഴുതൽ തടങ്കൽ നിയമം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ. രാത്രി വീട്ടിൽ കിടന്നിറങ്ങാൻ വയ്യ, വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ് കഴുതൽ തടങ്കൽ. അതിൽ പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചും ക്രൂരമായും മർദ്ദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയും കരിങ്കൊടി കാണിക്കാനുള്ളതൊക്കെ ജനാധിപത്യത്തിലെ പ്രതിഷേധമാണ്, അത് അവർ ചെയ്യട്ടെ, അവരെ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമെന്ന് കരുതി. പോലീസ് കേസെടുത്തു വധശ്രമത്തിന്. അങ്ങയുടെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചുകൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത മാറ്ററിൽ അങ്ങ് പറഞ്ഞെന്താ? ജീവൻ രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരുമെന്നാണ് പറഞ്ഞത്. അങ്ങ് ഈ ഭരണഘടനാപരമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നോ? അങ്ങ് എത്ര ചെറുതായിപ്പോയി. അങ്ങ് ഒരു വലിയ, വളരെ ഒരു ചെറിയ മനസ്സുള്ള ഒരാളായി ചുരുങ്ങിപ്പോയില്ലേ? ഈ കുട്ടികളെ ഇതുപോലെ തല്ലുന്നത് കണ്ടിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ട് അത് മാതൃകയാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ കേരളം മുഴുവൻ ഈ അതിക്രമം നടന്നത്? പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാമാണ് നടന്നത്? കണ്ണൂരിലൊരു പെൺകുട്ടിയുടെ കൈതല്ലി ഒടിച്ചു, തിരുവനന്തപുരത്ത് മൂക്കിൻ്റെ പാലടിച്ചൊടിച്ചു ഒരു പെൺകുട്ടിയുടെ, വേറൊരു പെൺകുട്ടിയെ നിലത്തിട്ട് മുടിയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി നിന്നു. എത്ര ക്രൂരമായി ഇപ്പോഴും കിടക്കുകയാണ് അനന്തപുരി ആശുപത്രിയിൽ. അനങ്ങാൻ വയ്യാതൊരു പെൺകുട്ടി മാറി നിന്നാണ് സമരത്തിൽ ചെന്ന് പുറയിൽ അടിച്ച് സെർവിക്കൽ തകരാറുണ്ടാക്കി. മാറി നിന്നൊരു കുട്ടിയെ പോയിട്ടാണ് പോലീസ്, പുരുഷ പോലീസുകാർ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് കാണിച്ചത്? കേരളം മുഴുവൻ 100 കണക്കിന് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, 100 കണക്കിന് പേർ ആശുപത്രികളിലായി. നിരവധി ആളുകൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ലോറിഡയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനോട് ചെയ്തതുപോലെ കഴുത്ത് ചേർത്ത് പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. നിങ്ങളുടെ ഗൺമാൻ, നിങ്ങളുടെ ഇടതും വലതും ഭാഗത്ത് കിടക്കുന്നവർ ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ തല്ലി. നിങ്ങളുടെ വാഹനം കടന്നുപോയതിനു ശേഷം ആരധികാരം കൊടുത്തു? ആരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുത്ത് കോടതി FIR ഇടാൻ പറഞ്ഞിട്ട് അവർക്ക് സമയമില്ല. നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്ന ഈ ഗൺമാൻമാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോകുന്നില്ല. പിന്നെ നാട്ടിൽ ആര് പോവും പോലീസ് സ്റ്റേഷനിൽ? ആര് പോവും? ആര് നിയമം അനുസരിക്കും? ആര് നിയമം അനുസരിക്കും? ഒരു കോടതി പറഞ്ഞിട്ട് പോലീസ് 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ടും സമയമില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്നവർ നിയമം അനുസരിക്കുന്നില്ല. ന്യായം വേണ്ട ഈ നാട്ടിൽ. അന്യായമാണ് ചെയ്യുന്നത്. എന്തിനും കൂട്ടുനിൽക്കാണോ? എന്തിനും കൂട്ടുനിൽക്കുന്ന പരിപാടിയാണോ? എന്നിട്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി, ജയിലിലാക്കി, കരുതൽ തടങ്കൽ അറസ്റ്റ് ചെയ്ത്. ഇവിടെ എന്താ സ്റ്റാലിൻ്റെ റഷ്യയാണ് ഇത്? നിങ്ങൾ എന്താ കരുതിയത്? സ്റ്റാലിൻ്റെ റഷ്യയാണ് ഇത്. ഇത് ജനാധിപത്യ കേരളമാണ്, ഓർത്തു വെച്ചോ. ജനാധിപത്യ കേരളം ഓർത്തു വെച്ചോ, ഓർത്തു വെച്ചോ. ഒരു സംശയവും വേണ്ട, ഇത് സ്റ്റാലിൻ്റെ റഷ്യ അല്ല.
അവിടേക്ക് നടന്നു കാണും. പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ, ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നു കാണും. അതൊന്നും ഇവിടെ നോക്കില്ല. ഇവിടെ കാർഷിക മേഖല മുഴുവൻ തകർന്നു. ഇപ്പോ റബ്ബറിന്റെ കാര്യം പറഞ്ഞു, നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല. നാളികേര സംഭരണം, തമിഴ്നാട് 75,000 ടൺ നാളികേര സംഭരിച്ചു, കേരള സംഭരിച്ചത് 800 ടൺ. അവർക്ക് 50,000 കേന്ദ്ര അനുമതി കൊടുത്ത് 50,000 സംഭരിച്ച് രണ്ടാമത് 34,000 ടണ്ണിന് അവർ അനുമതി വാങ്ങിച്ചു. ഇവിടെ സംഭരിച്ചത് 800 ടൺ, 50,000 അവസരം കിട്ടിയിട്ട്. നാളികേരം എല്ലാം അടയ്ക്ക, സ്പൈസസ്, കാർഷിക മേഖല അതിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുക. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സമീപനം? എന്താ നിങ്ങളുടെ സമീപനം? നിങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോൾ ചാർജുള്ള മന്ത്രി ലജ്ജിക്കണമെന്ന്, ലജ്ജിക്കണം എം എൽ എ ലജ്ജിക്കണം. തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ വയനാട്ടിലേക്ക് ചാർജുള്ള ആൾ. തിരിഞ്ഞ് 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഐ സി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ. 5 കടുവ ആ വീട്ടിൽ പോയില്ല. ചാർജുള്ള മന്ത്രി, വനം മന്ത്രി കൂടിയാണ്, ജില്ലയുടെ ചാർജുള്ള ആൾ കൂടി. ആർക്ക് ഉത്തരവാദിത്വം? ആരെവിടെ പോകുന്നത്? സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, ഇന്നലെ പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല, 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. ഇപ്പൊ 2-3 എണ്ണം കൂടി പോകുന്നവരാണ് ഉടനെ. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു കുറേ നാള്, ഒരുപാട് നാള്. വ്യാജ ഡിഗ്രി കേസുകൾ വ്യാപകമായി പെരുകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുതിയ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ റാഫേൽ തട്ടിലിന് സ്വീകരണം കൊടുക്കാൻ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ അധ്യക്ഷ വഹിച്ച ചങ്ങനാശ്ശേരി അതിലെ പിതാവ് പറഞ്ഞു, ഈ ആ പെരുന്തോട്ടം പിതാവ് പറഞ്ഞു, ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു, ആളുകൾ പോകുന്നു, ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ്, സർക്കാർ കൂടി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി അസ്വസ്ഥനായി. മുഖ്യമന്ത്രി അത് അങ്ങനെയൊന്നൊരു പ്രശ്നമില്ലെന്ന് പറയും. അതൊക്കെ കുട്ടികൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന ഒരു പുതിയ കാലത്താണെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ ഗൗരവതരമായൊരു വിഷയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നത്? മന്ത്രിയും പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം, ഞാൻ കേട്ടു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാനൊന്ന് അങ്ങ് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഗൗരവ എന്ന കേരള യൂണിവേഴ്സിറ്റിക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണ്. ഒരു കുഴപ്പമില്ലാണോ? ആണോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ? കുട്ടികളിങ്ങനെ പോകുമ്പോൾ